ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, മെഷീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ എഫേർട്ട് കുറയ്ക്കാനുള്ള ഉപകരണങ്ങളാണ് മെഷീൻസ്. അതായത് വലിയൊരു വെയിറ്റ് പൊക്കണം അല്ലെ, അങ്ങനെയൊക്കെ വരുന്ന കേസസിൽ നമ്മൾ കൊടുക്കുന്ന ചെറിയ ഫോഴ്സ് കൊണ്ട് തന്നെ ആ അത്രയും വലിയൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ മെഷീൻസ് എന്ന് പറയുന്നത്. അത് അപ്പം മെഷീൻസ് നമ്മളെ രണ്ട് രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന്, ചേഞ്ചിങ് ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് ഓൺ ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, എമൗണ്ട് ഓഫ് ഫോഴ്സും ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് സിമ്പിൾ അല്ലേ? ഇപ്പം ഇത് തന്നെ നോക്കിയാൽ നമുക്കറിയാം, ഇതൊരു ഹൈഡ്രോളിക് ജാക്കിയാണ്. അപ്പൊ ഈ ജാക്കിയാകുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ചെറിയൊരു ഫോഴ്സ് കൊടുക്കും, അപ്പൊ അതിലും വലിയൊരു ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്നതിലും വലിയൊരു ഫോഴ്സ് ആയിരിക്കും കാറിന്റെ ആ വെയിറ്റ് പൊക്കുന്നതിനായിട്ട് അവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അതാണ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഈ സ്റ്റിയറിംഗ് ഞാൻ പറയുന്നില്ല, അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഇപ്പൊ ഫോഴ്സ് വേറൊരു ഡയറക്ഷനിൽ ഒരു മാഗ്നിറ്റ്യൂഡ് മാറ്റി കൊടുത്ത് വേറൊരു ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ബോഡിയുടെ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാലോ, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഈ എന്താണ് സിമ്പിൾ മെഷീൻസ് എന്ന് നമുക്ക് പറയാം. മെഷീൻ എന്ന് പറയുന്നത് ജനറലി പറയും, പക്ഷെ സിമ്പിൾ മെഷീൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെഷീനുകളായിരിക്കും. അതായത് ഒരു സിംഗിൾ ഫോഴ്സ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ ഒരു സിംഗിൾ ഫോഴ്സ് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് മെഷീൻസിനെയാണ് സിമ്പിൾ മെഷീൻ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഫോഴ്സ് ആയിരിക്കും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് വർക്ക് ഈസ് ഡൺ ബൈ ആപ്ലിക്കേഷൻ ഓഫ് എ സിംഗിൾ ഫോഴ്സ്. അതിന്റെ ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും? ഒരു സിംഗിൾ ഫോഴ്സ് തന്നെയായിരിക്കും. ഒരു സിംഗിൾ ഫോഴ്സ് ഇൻപുട്ടിൽ കൊടുത്തുകൊണ്ട് ഔട്ട്പുട്ടിൽ ഒരു സിംഗിൾ ഫോഴ്സ് തന്നെ കിട്ടുകയാണെങ്കിൽ അത്തരം ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് മെഷീൻസിനെയാണ് നമ്മൾ സിംപിൾ മെഷീൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിനെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്നും പറഞ്ഞൊരു ടേം പിന്നീട് അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. അപ്പോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് മെക്കാനിസംസ് ആയിരിക്കും സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെക്കാനിസംസിനെയാണ് നമ്മൾ സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത്, സിമ്പിൾ മെഷീൻസിന് മൂവിങ് പാർട്സ് വളരെ കുറവായിരിക്കും. കൂടുതൽ സിമ്പിൾ മെഷീൻസിന് മൂവിങ് പാർട്സ് ഇല്ല എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ വളരെ ഫ്യൂവർ ആയിരിക്കും മൂവിങ് പാർട്സ്. പിന്നെ സിമ്പിൾ വർക്ക് ഈസിയർ ആക്കുന്നു, അതെല്ലാം മെഷീൻസും നമ്മുടെ വർക്ക് ഈസിയർ ആക്കുന്നു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിമ്പിൾ മെഷീനെ തന്നെ ആ സിംഗിൾ ഫോഴ്സ് എന്ന് പറഞ്ഞത് തന്നെ ഒന്നുകൂടെ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ്. നമ്മൾ സിംഗിൾ ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിംഗിൾ ഫോഴ്സിനെ നമ്മൾ എഫേർട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ നമ്മൾ എഫേർട്ട് എന്ന് പറയുകയാണെങ്കിൽ, ഒരു പ്ലേസിൽ എഫേർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മറ്റൊരിടത്ത് വർക്ക് ഡൺ ചെയ്യുന്നു. പിന്നെ ജസ്റ്റ് ഞാൻ പറയുന്നത് ഈ ലിവർ നോക്കിക്കേ, അതാണ്ട് ഈ പിക്ചറിൽ കാണുന്ന ഒരു ലിവർ കണ്ടാ, ഇതിന്റെ ഈ പോയിന്റിൽ ഞാൻ എഫേർട്ട് അപ്ലൈ ചെയ്തു. അപ്പോ ഈ പോയിന്റില് ലോഡ്, ഇപ്പൊ ഇവിടെ ഞാൻ താഴോട്ട് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഈ ലോഡ് മുകളിലോട്ട് പൊങ്ങത്തില്ലേ? അപ്പൊ ഈ പോയിന്റിൽ ഒരു ഡബ്ല്യു ലോഡ് ആയിരിക്കുന്നെങ്കിൽ ഈ ഡബ്ല്യു ലോഡിനെ ഒരു എച്ച് ഹൈറ്റിലോട്ട് പൊക്കിയെന്ന് കൂട്ടാം നമുക്ക്. അപ്പം അത്രയും വർക്ക് അവിടെ ചെയ്യുന്നു. ഇതിനെയാണ് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്ലേസിൽ ഒരു എഫേർട്ട് കൊടുക്കുന്നു, മറ്റൊരു പ്ലേസിൽ അതിന്റെ വർക്ക് ഡൺ കിട്ടുന്നു. ഇത്തരത്തിലുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് മെഷീൻസിനെയാണ് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ മെഷീൻസ് നമ്മൾ ഇലക്ട്രിക്കലി ഡ്രിവണോ അല്ലെ, അങ്ങനെ പവർ ഡ്രിവൺ ആയിരിക്കത്തില്ല, ഇലക്ട്രിക്കലോ മെക്കാനിക്കലി ഒന്നും ആയിരിക്കത്തില്ല. നമ്മൾ തന്നെ മാനുവലായിട്ട് കൊടുക്കുന്ന ഫോഴ്സിനെയാണ് അവര് കുറച്ച് ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അത്തരം മെഷീനുകളെയാണ് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ മെഷീൻസ് ശരിക്കും ആറ് ടൈപ്പാണ് പറയുന്നത്: പുള്ളി, ലിവറ്, വീൽ ആൻഡ് ആക്സില്, വെഡ്ജ്, ഇൻക്ലൈൻഡ് പ്ലെയിന്, സ്ക്രൂ. ഇതിൽ നമുക്ക് ലിവറിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത്. ബാക്കിയൊന്നും ചോദിച്ചു പോലും കണ്ടിട്ടില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആറ് ടൈപ്പ് ഓഫ് സിമ്പിൾ മെഷീൻസ് ആണുള്ളത്, അതിൽ ലിവർ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ സിമ്പിൾ മെഷീൻസ് പറഞ്ഞാൽ അല്ലേ, ഒരിടത്ത് ഫോഴ്സ് കൊടുക്കുന്നു, മറ്റൊരിടത്ത് അതിന്റെ വർക്ക് ഡൺ കിട്ടുന്നു. അപ്പൊ എന്താ ഇനി അതിന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് വേർഷൻ ആണ് കോമ്പൗണ്ട് മെഷീൻസ് എന്ന് പറയുന്നത്. അതായത് ഒന്നിലധികം സിമ്പിൾ മെഷീൻസ്
കമ്പൈൻ ചെയ്ത് നമ്മൾ ഒരു മെഷീൻ ഉണ്ടാക്കിയാൽ അത്തരം മെഷീനുകളെ നമ്മൾ കോമ്പൗണ്ട് മെഷീൻസ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുന്ന എല്ലാം തന്നെ കോമ്പൗണ്ട് മെഷീനുകളാണ്. മേഡപ്പ് ഓഫ് നമ്പർ ഓഫ് സിമ്പിൾ മെഷീൻസ്. വേറെ രീതി പറഞ്ഞാൽ സിമ്പിൾ മെഷീൻസ് ക്യാൻ ബി പുട്ട് ടുഗദർ ഇൻ ഡിഫറെന്റ് വേസ് ടു മേക്ക് എ കോംപ്ലക്സ് മെഷീനറി അഥവാ കോമ്പൗണ്ട് മെഷീൻസ്. ഇപ്പൊ രണ്ട് ടൈപ്പ് മെഷീൻസ് നമുക്ക് ജനറലി മെഷീൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറയാം. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലുള്ളത് സിമ്പിൾ മെഷീൻസും സിമ്പിൾ മെഷീൻസ് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്നത് കോമ്പൗണ്ട് മെഷീനും. ഇനി അവര് ഇവര് പക്ഷേ ഇലക്ട്രിക്കലോ മെക്കാനിക്കലിയോ നമുക്ക് ഡ്രിവൺ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത പോയിന്റ് സിമ്പിൾ മോർ വർക്ക്, അതായത് സിമ്പിൾ മെഷീൻസിനെക്കാട്ടിൽ എളുപ്പമായിരിക്കത്തില്ലേ, കുറച്ച് വർക്ക് എഫേർട്ടിൽ തന്നെ കൂടുതൽ വർക്ക് കിട്ടും നമുക്കൊരു കോമ്പൗണ്ട് മെഷീൻസിന്. അതിന് എക്സാമ്പിളാണ്, കോമ്പൗണ്ട് മെഷീനുകൾക്ക് എക്സാമ്പിളാണ് സൈക്കിൾ ഉണ്ട്, പിന്നെ നമ്മുടെ ഫിഷിംഗ് റോഡ് ഉണ്ട്. ഫിഷിംഗ് റോഡ് എല്ലാം കോമ്പൗണ്ട് മെഷീൻസിന് എക്സാമ്പിളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എല്ലാ മെഷീൻസും കോമ്പൗണ്ട് മെഷീൻസിന് എക്സാമ്പിളാണ്. സിമ്പിൾ മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൂ. ആ ഞാൻ ഓൾറെഡി പറഞ്ഞ ആ ആറ് കാറ്റഗറി വരുന്ന മെഷീനുകൾ ഒഴിച്ച് ബാക്കി എല്ലാ തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വർക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്കി എല്ലാ മെഷീനുകളും കോമ്പൗണ്ട് മെഷീൻസിലാണ് വരുന്നത്. ഇനി നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ശരിക്കും നമ്മൾ മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന ചെറിയ വർക്കിന് തന്നെ കൂടുതൽ ഒരു ഔട്ട്പുട്ട് കിട്ടും? അതിന് കാരണം ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിനെ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ലോഡ് ലിഫ്റ്റഡ് ടു ദ എഫേർട്ട് അപ്ലൈഡ് എന്ന് പറയാം. അതായത് ഇപ്പൊ ഈ ഫിഗറിൽ നോക്കിയാൽ ഞാൻ ഇവിടെ ഒരു ഒരു എന്താണ് ഒരു ബോർഡുണ്ട്, അതിൽ ഇവിടെ ഞാൻ ഒരു ലോഡ് വെച്ചു, ഇവിടെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ഈ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ എഫേർട്ട് എന്ന് പറയും. അപ്പൊ ഈ ലോഡ് മൂവ് ചെയ്തു. അപ്പൊ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻ ഈ ലോഡ് ഡബ്ല്യു ആണെങ്കിൽ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ലിഫ്റ്റ് ചെയ്യപ്പെട്ട ലോഡ് ബൈ ഞാൻ അപ്ലൈ ചെയ്ത എഫേർട്ട് ആണ്. ലോഡ് ലിഫ്റ്റഡ് ബൈ എഫേർട്ട് അപ്ലൈഡ്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാനാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ, മെക്കാനിക്കൽ എഫിഷ്യൻസി ഒക്കെ പറയുന്ന ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നല്ലേ, അങ്ങനെ ഓർത്തിരുന്നാലും മതി. അപ്പൊ ഇവിടെ ഔട്ട്പുട്ടിൽ എന്താണ് നമുക്ക് എന്തായിരുന്നു വേണ്ടത്, ഒരു വലിയ ലോഡിനെ ലിഫ്റ്റ് ചെയ്യണം. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും, ആ ലോഡ് ലിഫ്റ്റ് ചെയ്തതായിരിക്കത്തില്ലേ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് കൊടുത്തത് ഇൻപുട്ടായിട്ട്, നമ്മൾ ഒരു എഫേർട്ട് കൊടുത്തു. അപ്പൊ ആ എഫേർട്ട് ആയിരിക്കും നമ്മളൊരു ഫോഴ്സ് ഡൗൺവേർഡ്സ് കൊടുത്തു, അതാണ് എഫേർട്ട്. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ആയിരിക്കും ഇൻപുട്ട്. അപ്പൊ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോഡ് ലിഫ്റ്റഡ് ബൈ എഫേർട്ട് അപ്ലൈഡ്. പിന്നെ നമുക്ക് ഔട്ട്പുട്ട് ഡബ്ല്യു ബൈ പി എന്നോ അല്ലെ ഔട്ട്പുട്ട് ബൈ ഔട്ട്പുട്ട് ഫോഴ്സ് ബൈ ഇൻപുട്ട് ഫോഴ്സ് എന്നോ ഒക്കെ പറയാം. അപ്പൊ അതാണ് ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ട മെയിൻ തേം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്, ലോഡ് ലിഫ്റ്റഡ് ബൈ എഫേർട്ട് അപ്ലൈഡ്. ഇനി വേറൊരു ടേം വരുന്നുണ്ട്, വേറൊരു ടേം വരുന്നു, അതാണ് വെലോസിറ്റി റേഷ്യോ. വെലോസിറ്റി റേഷ്യോ പറയുന്നത് ഇവിടെ ഞാൻ ഒരു ഇവിടെ ആക്ച്വലി ഇത് അതിന്റെ ഫൈനൽ കണ്ടീഷൻ ആണ് കാണിക്കുന്നത്. ഇനിഷ്യൽ കണ്ടീഷൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് കൂട്ടി, ഇവിടെ ആയിരുന്നു ആദ്യം ഈ ബോർഡ് ഇരുന്നത് എന്നിരിക്കും, ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ബോർഡ്, ഇവിടെ ആയിരുന്നു ലോഡ് ഇരുന്നതെന്ന് വെച്ചു. ഞാൻ എന്നിട്ട് ഇവിടെ അപ്ലൈ ചെയ്തു, ഫോഴ്സ് അപ്ലൈ ചെയ്തു, എഫേർട്ട് അപ്ലൈ ചെയ്തു. ഈ എഫേർട്ടിന്റെ ഫലമായി ഇത് ഒരു വൈ, ഇത് വൈ എന്നും ഞാൻ ഈ ലോഡ് മൂവ് ചെയ്ത ഡിസ്റ്റൻസിനെ എക്സ് എന്നും കൊടുക്കുകയാണെന്ന് വെച്ചു. അപ്പൊ ഞാൻ എഫേർട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഈ എഫേർട്ട് മൂലം വൈ ഡിസ്റ്റൻസ് എഫേർട്ട് മൂലം ദാണ്ട് ഈ ബോർഡ് താഴോട്ട് വന്നു. ലോഡ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇരുന്ന ലോഡ് എക്സ് ഡിസ്റ്റൻസ് മുകളിലോട്ട് പോയി ഇവിടെ ആയി. അപ്പം എഫേർട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് വൈ എന്നും ലോഡ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എക്സ് എന്നും കൊടുത്താൽ വെലോസിറ്റി റേഷ്യോ വൈ ബൈ എക്സ് എന്ന് എനിക്ക് പറയാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ എഫേർട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ബൈ ലോഡ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, ഇതിനെയാണ് വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. രണ്ട് ടേമാണ് പഠിച്ചത്. ഫസ്റ്റ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ബൈ ലോഡ് ലിഫ്റ്റഡ് ബൈ എഫേർട്ട്, നമ്മൾ ഔട്ട്പുട്ടിൽ എടുക്കേണ്ട ലോഡ് ബൈ ഇൻപുട്ടിൽ കൊടുത്ത ഫോഴ്സ്. വെലോസിറ്റി റേഷ്യോ വരുമ്പം നേരെ തിരിച്ചു വരും. ഇവിടെ മുകളിൽ ന്യൂമറേറ്ററിൽ ലോഡ് ആണെങ്കിൽ അവിടെ ന്യൂമറേറ്ററിൽ എഫേർട്ട് ആയിരിക്കും, പക്ഷേ ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ
എഫേർട്ട്, എഫേർട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ്. ഈ രണ്ട് ടേം പഠിക്കണം, നല്ല രീതിയിൽ ഓർത്തിരിക്കണം, കൺഫ്യൂഷൻസ് വരരുത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലോഡ് ബൈ എഫേർട്ട് ആണ്, വെലോസിറ്റി റേഷ്യോ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ് ആണ്. അടുത്ത ഇനി ഞാൻ പറയുന്നത് എഫിഷ്യൻസി ആണ്. സിമ്പിൾ മെഷീൻസിന്റെ എഫിഷ്യൻസി എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊരു മെഷീനായാലും നമ്മൾ നോർമലി പറയുന്നത് മെക്കാനിക്കൽ എഫിഷ്യൻസി ആണ്. മെക്കാനിക്കൽ എഫിഷ്യൻസി എപ്പോഴും പറയുന്നത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ഇതായിരിക്കും എപ്പോഴും മെക്കാനിക്കൽ എഫിഷ്യൻസി വരുന്നത്. ഇനി നമ്മൾ തെർമോഡൈനാമിക്സ് കംപ്രസർ പഠിക്കുമ്പോഴും എപ്പോഴും നമ്മൾ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കണ്ടീഷൻസിലും ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പം ഈ സിമ്പിൾ മെഷീൻ എന്ന് പറയുമ്പോൾ വേറെ കണ്ടീഷൻസ് ഒന്നും വരുന്നില്ലല്ലോ, വേറെ ഒന്നുമില്ല. നമ്മൾ ഒരിടത്ത് ഫോഴ്സ് കൊടുക്കുന്നു, വേറൊരിടത്ത് അതിന്റെ വർക്ക് ഡൺ കിട്ടുന്നു. അപ്പൊ അവിടെ ആകെ വരുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ മെക്കാനിക്കൽ എഫിഷ്യൻസി മാത്രമാണ്. അപ്പൊ മെക്കാനിക്കൽ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ എടുക്കാം? ഞാനൊരു ഫിഗർ വരയ്ക്കാം. ജസ്റ്റ് നമ്മുടെ ലിവർ, ഇത് ഏറ്റവും സിമ്പിൾ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ലിവർ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഇങ്ങനെ ചേഞ്ച് ആയെന്ന് വെച്ചു, ഇവിടെ ഞാനൊരു എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അല്ലെ എഫ് അല്ല പി കൊടുക്കാം, പി ഫോഴ്സ് ഞാൻ ഇവിടെ കൊടുത്തു. ഇവിടെ ഡബ്ല്യു ലോഡ് ആയിരുന്നു ഇരുന്നത്. ഇത് എന്നിട്ട് ഈ ഡബ്ല്യു ലോഡ് ഫൈനലി ഇങ്ങോട്ട് ചേഞ്ച് ആയി. ഇവിടുത്തെ ഡിസ്റ്റൻസ്, ഇത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എക്സ് എന്നും ലോഡിന്റെ ഡയറക്ഷൻ ഇത്രയും ചേഞ്ച് ആയി. ഈ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ഞാൻ വൈ എന്നും കൊടുത്തു. ഫിഗർ കൺഫ്യൂഷൻ ഉണ്ടോ? രണ്ട് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ പറയുന്നത്. ഒരു ലോഡ് ഡബ്ല്യു ഉണ്ടായിരുന്നു, അതിലൊരു ലിവറിൽ വെച്ചേക്കായിരുന്നു. ഞാൻ അതിന്റെ ഒരു സൈഡിൽ പി എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കൊടുത്തു. അപ്പൊ ലോഡ് എക്സ് ഡിസ്റ്റൻസ് മുകളിലോട്ട് ലിഫ്റ്റ് ആയി, കറസ്പോണ്ടിങ് ആയിട്ട് പി വൈ ഡിസ്റ്റൻസ് താഴോട്ട് ലിഫ്റ്റ് ആയി. ഇനി അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് വർക്ക് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? നമുക്കറിയാം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ ഇവിടെ ഇൻപുട്ട് വർക്ക് എന്തായിരിക്കും? ഇൻപുട്ടിൽ കൊടുക്കുന്ന ഫോഴ്സ് ഏതാ? പി അല്ലേ. ആ ഫോഴ്സ് കൊണ്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ഏതാ? എഫേർട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് വൈ ആണ്. അപ്പൊ പി ഇൻറ്റു വൈ ആയിരിക്കും ഞാൻ കൊടുത്ത ഇൻപുട്ട് വർക്ക് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് വർക്ക് എന്തായിരിക്കും? ഔട്ട്പുട്ടിലുള്ള ഫോഴ്സ് ഡബ്ല്യു, ഡബ്ല്യു മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എക്സ്. സോ ഔട്ട്പുട്ട് വർക്ക് എന്ന് പറയുന്നത് ഡബ്ല്യു എക്സ് ആയിരിക്കും. മനസ്സിലായോ? ഇൻപുട്ടിലൊരു പി ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തു, അത് വൈ ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അപ്പൊ എന്റെ ഇൻപുട്ട് വർക്ക് എന്ന് പറയുന്നത് പി ഇൻറ്റു വൈ ആയി. ഔട്ട്പുട്ടില് ഒരു ഡബ്ല്യു ലോഡ് ആയിരുന്നു ഇരുന്നത്, അത് എക്സ് ഡിസ്റ്റൻസ് ലിഫ്റ്റ് ചെയ്തു. അപ്പോ എന്റെ ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് വെച്ചിട്ട് വർക്ക്, ഔട്ട്പുട്ട് വർക്ക് ഡബ്ല്യു എക്സ് ആയി. ഇനി നോക്കിക്കേ, നമ്മൾ എഫിഷ്യൻസി എഴുതുക. എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വർക്ക് ബൈ ഇൻപുട്ട് വർക്ക് എന്നല്ലേ. സോ എന്ത് കിട്ടും നമുക്ക്? ഡബ്ല്യു ഇൻറ്റു എക്സ് എ ബൈ പി ഇൻറ്റു വൈ എന്ന് കിട്ടും. നമ്മൾ പെർസെന്റേജ്, എഫിഷ്യൻസി പെർസെന്റേജ് പറയുന്നതുകൊണ്ട് നമ്മൾ ഇൻറ്റു 100 കൂടെ ചെയ്യും കേട്ടോ. ഇനി നോക്കിക്കേ, ഞാൻ ഈ ഡബ്ല്യു ഇൻറ്റു എക്സ് എ ബൈ പി ഇൻറ്റു വൈ എ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഡബ്ല്യു ബൈ പി മുകളിൽ എഴുതി ബൈ. ഇനി ഞാൻ ഈ എക്സിനെ അങ്ങ് ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു. ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുമ്പോ എനിക്ക് വൈ ബൈ എക്സ് എന്ന് എഴുതാമോ? ഡബ്ല്യു ബൈ പി ഡിവൈഡഡ് ബൈ വൈ ബൈ എക്സ്. ന്യൂമറേറ്ററിൽ ഉണ്ടായിരുന്ന എക്സിനെ ഞാൻ അങ്ങ് ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു, ഇൻറ്റു 100 എന്ന് എഴുതി. ഇനി നോക്കിക്കേ, എന്താണ് ഡബ്ല്യു ബൈ പി? ലോഡ് ബൈ എഫേർട്ട് അല്ലേ. ലോഡ് ബൈ എഫേർട്ടിന് നമ്മൾ ഓൾറെഡി പഠിച്ചു, ലോഡ് ബൈ എഫേർട്ട് ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. സോ ഞാൻ ഇവിടെ എഴുതി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വൈ ബൈ എക്സ്. എന്താണ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് മൂവ് ബൈ എഫേർട്ട്, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ്. സോ വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി റേഷ്യോന്റെ ഇക്വേഷൻ അല്ലേ. അപ്പൊ എനിക്ക് എഫിഷ്യൻസി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻറ്റു ബൈ വെലോസിറ്റി റേഷ്യോ ഇൻറ്റു 100 എന്ന് കിട്ടി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ സിമ്പിൾ മെഷീൻസിൽ നിന്ന് വരുന്ന എല്ലാ പ്രോബ്ലംസും ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാനാണ് വരുന്നത്. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പഠിച്ചിരിക്കേണ്ടത്. ഫസ്റ്റ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, ലോഡ് ബൈ എഫേർട്ട്,
സെക്കൻഡ് വെലോസിറ്റി റേഷ്യോ, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ്. തേർഡ് എന്താണ് എഫിഷ്യൻസി? എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ ഇൻറ്റു 100. നമുക്കിനി ഐഡിയൽ മെഷീൻ എടുക്കാം. ഐഡിയൽ മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തെർമോഡൈനാമിക്സ് ഒക്കെ ഇപ്പൊ പഠിച്ചായിരുന്നു. ഐഡിയൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോസിബിൾ ആയിരിക്കത്തില്ല. പോസിബിൾ ആകാത്ത ഒരു അസംഷൻ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഒരു അസംഷൻ ആയിരിക്കും ഐഡിയൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഐഡിയൽ മെഷീന് എഫിഷ്യൻസി 100% ആണ് എന്നാണ് എടുക്കുന്നത്. ഒരു ഐഡിയൽ മെഷീനെ സംബന്ധിച്ച് അതിന്റെ എഫിഷ്യൻസി 100% ആണ് എന്നെടുക്കും. അതായത് അവിടെ ഫ്രിക്ഷണൽ ലോസസ് കാണത്തില്ല, ഫ്രിക്ഷൻ 0 ആയിരിക്കും. നമുക്ക് എഫിഷ്യൻസി കുറയുന്നതിന് കാരണം എന്താ? എപ്പോഴും ഒരിക്കലും 100% എഫിഷ്യൻസി വരാത്തതിന് കാരണം ലോസസ് ആണ്. ലോസസ് ആണ് എഫിഷ്യൻസി ഒരിക്കലും 100% ആവാത്തതിനുള്ള മെയിൻ കാരണം. അത് ഫ്രിക്ഷണൽ ലോസസ് ആവാറുണ്ട്, ഹീറ്റ് ലോസസ് ആവുന്നുണ്ട്, അങ്ങനെ ഹീറ്റ് അറ്റ്മോസ്ഫിയറിലോട്ടുള്ള ഹീറ്റ് ലോസസ് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ഒരു മെഷീനിൽ ലോസസ് ഉണ്ടാവാം. പക്ഷെ ഐഡിയൽ കണ്ടീഷൻ ആവുമ്പോൾ നമ്മൾ ഈ ലോസസ് ഒന്നും തന്നെ ഇല്ലാന്നെടുക്കും. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഐഡിയൽ മെഷീന്റെ എഫിഷ്യൻസി 100% എന്ന് കിട്ടുന്നത്. ഇനി നോക്കിക്കേ, നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ ഇൻറ്റു 100 അല്ലായിരുന്നോ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ? അതാണ് ഞാൻ 100 എന്ന് പറയുന്നത്. അതായത് ഇതിന് എനിക്ക് എന്ത് കിട്ടും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടത്തില്ലേ? അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി റേഷ്യോ. ഇതാണ് പി എസ് സിക്ക് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഐഡിയൽ മെഷീന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജും വെലോസിറ്റി റേഷ്യോയും തമ്മിലുള്ള റിലേഷൻ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി റേഷ്യോ. ചിലപ്പോ ഓപ്ഷനിലെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി റേഷ്യോ, ലെസ് ദാൻ വെലോസിറ്റി റേഷ്യോ അങ്ങനെ തരാറുണ്ട്. ചിലപ്പോ റേഷ്യോ ഓഫ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ടു വെലോസിറ്റി റേഷ്യോ എന്ന് ചോദിച്ചിട്ട് ഈക്വൽ ടു യൂണിറ്റി ചോദിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1, ലെസ് ദാൻ 1, നൺ ഓഫ് ദ അബോവ്, ഇങ്ങനെ പല രീതിയിൽ സെയിം കൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു റിപ്പീറ്റഡ് പി എസ് സി ക്വസ്റ്റ്യൻ ആണ്. ഫോർ ആൻ ഐഡിയൽ മെഷീൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി റേഷ്യോ.